രാവിലെ നമ്മുടെ ബീച്ചിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആൾക്കാര് ഇങ്ങനെ വല വലിക്കുന്നത് കാണാം. ഈ വല വലിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്തുവായിരിക്കും? Men will be pulling nets. Pulling അല്ലെ, നമ്മളിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വലിക്കുക എന്നുള്ളതിനെ പുള്ളിങ് എന്ന് പറയുക. Men will be pulling nets. എവിടെ നിന്നുള്ള നെറ്റ്സ്? കടലിൽ നിന്നുള്ള നെറ്റ്സ് അല്ലെ, കടലിൽ നിന്നുള്ള വലയാ വലിക്കുന്നത്. Men will be pulling nets from the sea. അപ്പൊ ഇത് എങ്ങനെയാ കടലിൽ എത്തിയത്? Men go to the sea to fish. അല്ലെങ്കിൽ Men go fishing in the sea. അപ്പൊ കടലിൽ ആരെങ്കിലും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, Men go fishing in the sea. In ആണ്, കാരണം സീക്ക് ഉള്ളിലാ പോകുന്നത്. അവര് എങ്ങനെയാ പോകുന്നത്? അത് നമ്മളിങ്ങനെ ചോദിക്കും, How do they go? അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇംഗ്ലീഷിലെ ഉത്തരങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ഹൗ ടു മെൻ ഗോ ഫിഷിംഗ്? മെൻ ഗോ ഫിഷിംഗ് ബൈ ബോട്ട്സ്. ഒന്നുകിൽ ബോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ്റമാരൻ ആയിരിക്കും. അപ്പോൾ മെൻ ഗോ ഫിഷിംഗ് ടു ദ സീ, കടലിലേക്ക് എന്നും പറയാം. അല്ലെങ്കിൽ മെൻ ഗോ ഫിഷിംഗ് ഇൻ ദ സീ ആൻഡ് ദേ ഗോ ബൈ ബോട്ട്സ്. ഈ വല അവിടെ കൊണ്ടുപോയി വിരിക്കും അല്ലെ, they put the nets in the sea and pull it. തിരിച്ചതിനെ പുള്ള് ചെയ്യും. പുള്ള് ചെയ്തിട്ടാണ് അവസാനം അതിൽ നിന്നുള്ള മീനൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഹോൾ. സോ ഇതാണ് ഇതിന് ചുറ്റിയുള്ള സെന്റൻസസ്. മെൻ ഗോ ഫിഷിംഗ് ഇൻ ദ സീ, ദേ ഗോ ബൈ. ഈ ബൈ എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നു? ഐ വിൽ ഗോ ബൈ ബസ്, ബൈ ഓട്ടോ, ബൈ ബൈസിക്കിൾ, by car. അതുപോലെ they will go by boats or in the boats. അതേ കാര്യം നമുക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ കം ഇൻ ദ ബസ്, ഐ വിൽ കം ഇൻ ദി ഓട്ടോറിക്ഷ. അപ്പോൾ രണ്ട് പ്രയോഗമായില്ലേ, ദേ ഗോ ബൈ ബോട്ട്സ് അല്ലെങ്കിൽ ദേ ഗോ ഇൻ ദ ബോട്ട്സ്. സോ മെൻ ഗോ ഫിഷിംഗ് ഇൻ ദ സീ, ദേ ഗോ ബൈ ബോട്ട്സ്, ദേ ലേ ദ നെറ്റ്, ദേ ലേ ദ നെറ്റ് ആൻഡ് ദേ പുൾ ദ നെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ഇംഗ്ലീഷിലെ വാചകങ്ങൾ. അപ്പോൾ അടുത്ത തവണ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയി ഇത് കാണുമ്പോൾ ഇത് മനസ്സിൽ ഈ വാചകങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അപ്പോൾ ഈ ലെസണിലേക്ക് വന്ന് ഒന്ന് കേട്ട് നോക്കുക, എന്നിട്ട് ഈ വാചകങ്ങളൊക്കെ ഉറക്കി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറു വാചകങ്ങൾ കൂട്ടി കൂട്ടി വെച്ച് തന്നെയാണ് നമുക്കൊരു ഭാഷ, ഒരു ഭാഷയിൽ സമ്പത്തുണ്ടാക്കുന്നത്. സ്ഥിരമായി കാണുക സിമ്പിൾ ഇംഗ്ലീഷ്, പഠിക്കുക ഇംഗ്ലീഷ് സൂര്യയോടൊപ്പം.